വയനാട് പുനരധിവാസത്തിൽ വീടുകളുടെ രൂപരേഖയായി. വീട് നഷ്ടപ്പെട്ടവർക്ക് 1000 സ്ക്വയർ ഫീറ്റ് ഒറ്റനില വീട് നിർമ്മിച്ചു നൽകാൻ പദ്ധതി. കടം എഴുതിത്തള്ളുന്നതിൽ അന്തിമ തീരുമാനം ബാങ്ക് ഭരണസമിതിയുടേതെന്നും സർക്കാർ. വിലങ്ങാട്ടെ ദുരന്തബാധിതർക്കും പുനരധിവാസം ഉറപ്പാക്കും. തീരുമാനം മുഖ്യമന്ത്രി വിളിച്ച സർവകക്ഷി യോഗത്തിൽ. നരസിംഗക്കേസിൽ മുകേഷിന്റെ അറസ്റ്റ് തടഞ്ഞ് കോടതി. അടുത്ത 5 ദിവസത്തേക്ക് അറസ്റ്റ് പാടില്ലെന്ന് എറണാകുളം ജില്ലാ സെഷൻസ് കോടതി. മുൻകൂർ ജാമ്യാപേക്ഷയിൽ 3 സെപ്റ്റംബറിന് വിശദമായ വാദം. മുകേഷ് MLA സ്ഥാനം രാജിവെക്കണമെന്ന ആവശ്യത്തിൽ ഉറച്ച CPI സംസ്ഥാന നേതൃത്വം. രാജി വേണ്ടെന്ന നിലപാടിൽ CPM. ബലാത്സംഗ പരാതിയിൽ സിദ്ദിഖിനെതിരെ നിർണായക തെളിവുകൾ. പരാതിയിൽ പറയുന്ന സമയം സിദ്ദിഖും നടിയും ഒരേ ഹോട്ടലിൽ ഉണ്ടായിരുന്നുവെന്ന് രേഖകൾ. തിരുവനന്തപുരം മാസ്കോട്ട് ഹോട്ടലിൽ നിന്ന് പോലീസ് തെളിവുകൾ ശേഖരിച്ചു. യുവനടിയുടെ രഹസ്യമൊഴി രേഖപ്പെടുത്താൻ അന്വേഷണ സംഘം. ലൈംഗിക പീഡന കേസുകളിൽ കുരുങ്ങി പ്രമുഖ താരങ്ങൾ. കൊച്ചിയിലെ നടിയുടെ പരാതിയിൽ മുകേഷ്, ജയസൂര്യ, മണിയൻപിള്ള രാജു, ഇടവേള ബാബു എന്നിവർക്കെതിരെ കേസ്. താരങ്ങൾക്കെതിരെ ജാമ്യമില്ലാ വകുപ്പ് ചുമത്തി. രഞ്ജിത്ത് മദ്യം കുടിപ്പിച്ച് ക്രൂരമായ ലൈംഗിക പീഡനത്തിനിരയാക്കിയെന്ന് യുവാവ് കേരള വിഷൻ ന്യൂസിനോട്. ബംഗളൂരുവിൽ വെച്ച് വന്യമായ ലൈംഗിക പീഡനം നടത്തി. നഗ്നദൃശ്യങ്ങൾ രഞ്ജിത്ത് പകർത്തിയെന്നും യുവാവ്. ഇടവേള ബാബുവിനെതിരെയും ആക്ഷേപം. ഇടവേള ബാബു തന്റെ നഗ്നദൃശ്യങ്ങൾ ആവശ്യപ്പെട്ടു. കാഫിർ സ്ക്രീൻഷോട്ടിൽ ചോദ്യങ്ങളുമായി ഹൈക്കോടതി. സ്ക്രീൻഷോട്ടിന്റെ ഉറവിടം കണ്ടെത്തണം. വ്യാജ പരാതിയിൽ പ്രതിയാക്കിയെന്ന ഹർജിക്കാരന്റെ അപേക്ഷയിൽ എന്തുകൊണ്ട് കേസെടുക്കുന്നില്ല? മൊഴികളിൽ പറയുന്ന ചിലരെ ചോദ്യം ചെയ്തതായി കാണുന്നില്ലെന്നും ഹൈക്കോടതി. രണ്ടാമത് കേരള വിഷൻ ടെലിവിഷൻ അവാർഡുകൾ പ്രഖ്യാപിച്ചു. പ്രഖ്യാപിച്ചത് 16 പുരസ്കാരങ്ങൾ. മികച്ച സീരിയൽ കുടുംബശ്രീ ശാരദ, നടൻ പ്രഭിൻ, നടി ഐശ്വര്യ റാംസായി. പുരസ്കാരങ്ങൾ 5 സെപ്റ്റംബറിന് തൃശൂർ ഹയാത്ത് റീജൻസിയിൽ താരാഘോഷ പരിപാടിയിൽ വിതരണം ചെയ്യും. വയനാട്ടിൽ മികച്ച പുനരധിവാസ പദ്ധതി നടപ്പാക്കും.